മലേഷ, അതുപോലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമൊക്കെ പൂർത്തിയായി. ചിത്രം തെളിഞ്ഞു. ഇത്രയും ദിവസം നമ്മൾ കളം ഒരുങ്ങുന്നു കളം ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ കളം ഒരുങ്ങിയത്. ഇനി കളം നിറഞ്ഞ് കളിക്കുകയായിരിക്കും സ്ഥാനാർത്ഥികൾ. എന്താണ് മുന്നണികളുടെയൊക്കെ ഒരു പൊതു പ്രതീക്ഷയും ആശങ്കയും ഈ ഘട്ടത്തിൽ? അബ്ജിത്, ഇന്നലെ രാത്രി വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 2138 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. പലയിടത്തും അപരന്മാരും വിമതന്മാരും ഒക്കെ ഉണ്ട്. ഇന്ന് സൂക്ഷ്മ പരിശോധനയൊക്കെയാണ് ആരുടെയൊക്കെ പത്രിക തള്ളാൻ സാധ്യത. ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പത്രികയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല, പലയിടത്തുമുള്ള ഈ റിബലുകളെ പിൻവലിപ്പിക്കാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരിക്കെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് പത്രിക കൊടുത്തിട്ടുണ്ട്. ഏറ്റുമാരൂരിൽ നമുക്കറിയാം വലിയ കലാപക്കൊടി ഉയർത്തിയ ലതിക സുഭാഷ് ഉണ്ട്. ഇവരൊക്കെ ഇനി തിങ്കളാഴ്ചക്കുള്ളിൽ പിന്മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാൻ പോകുന്നു. ഇനിയുള്ള ദിവസങ്ങൾ 10 ദിവസങ്ങളാണ് കേരളത്തിന്റെ ഗതി നിശ്ചയിക്കാൻ പോകുന്നത്. ഇതുവരെ വന്ന സർവേകളിലൊക്കെ തന്നെ തുടർ ഭരണം എന്നുള്ള ഒരു കാര്യം പ്രവചിച്ചതിന്റെ ആത്മവിശ്വാസം തന്നെയാണ് ക്യാപ്റ്റനായി മുഖ്യമന്ത്രി നയിക്കുകയാണ് LDFനെ. അത് ഇതൊന്നുമല്ല, സർവേക്ക് അപ്പുറത്തുള്ള ഒരു ജനവികാരം കേരളത്തിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. അതെന്തായാലും ഭരണവിരുദ്ധ വികാരമാണ്. അത് വോട്ടാകും. ശബരിമല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടാകുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. അട്ടിമറി ഉണ്ടാക്കും, കരുത്ത് തെളിയിക്കുമെന്ന് BJPയും പ്രതീക്ഷിക്കുകയാണ്. 23 മുതൽ അങ്ങോട്ട് കേന്ദ്ര നേതാക്കളുടെ പട തന്നെയാണ് കേരളത്തിലേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്, മോദിയുണ്ട്, അമിത്ഷാ ഉണ്ട്, സീതാറാം യെച്ചൂരുണ്ട്, ബൃന്ദാ കാരാട്ട് ഉണ്ട്. അങ്ങനെ കേരളത്തെ ഇളക്കി മറിക്കാൻ വേണ്ടി കേന്ദ്ര നേതാക്കൾ കൂടി എത്തുമ്പോൾ വലിയ രീതിയിലുള്ള പോരാട്ട ചൂടായിരിക്കും 14 ജില്ലകളിലും.